അപ്പോൾ ഇന്നും ഒരു കീറ്റോ റംദാൻ മെയിൽ പ്ലാൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തത് ഒരുപാട് ആളുകൾക്ക് ഉപകാരമായി നിറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മീലിൻ്റെ ഐഡിയ എന്താന്ന് നോക്കാം. അത്താഴത്തിനുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മൾ സുഹറിനെ ഉറക്കത്തിൽ നീണീറ്റിട്ട് കഴിക്കുന്ന ഒരു ടൈമിലെ അതിന് ഞാൻ ഒരു കക്കരിക്ക കട്ട് ചെയ്തതും രണ്ട് മുട്ട വെച്ചിട്ട് ക്യാപ്സിക്കവും വലിയുള്ളിയും കൂടി വെച്ചിട്ടൊന്ന് കൊത്തിവറവായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നോമ്പതിന് ശേഷം സലാഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഈ സുഹറിൻ്റെ ടൈമിൽ ഇതുപോലെ ഒരു കക്കരിക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കും. സലാഡ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണല്ലോ, ഒരു നേരെങ്കിലും കഴിച്ചിരിക്കണം എന്നാണ്. അത് അത്രയും വെജിറ്റബിൾസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഒരു കക്കരിക്ക എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ട വെച്ചിട്ട് ബുർജി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബട്ടർ കോഫി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്താഴത്തിന് ഞാൻ മിക്കപ്പോഴും ബട്ടർ കോഫി എടുക്കാറുണ്ട്. ചിലപ്പോൾ മാത്രമേ കേട്ടോ സ്കിപ്പ് ചെയ്യാറുള്ളൂ, അധികം സ്കിപ്പ് ചെയ്യാറില്ല, എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ നമ്മൾ ബട്ടർ കോഫി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സുഹറിൻ്റെ ഒരു മീൽ പ്ലാൻ. ഇനി രണ്ടാമത്തെ മീലാണ് ഇഫ്താർ. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിൽ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ നോമ്പിന് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ തണുത്ത വെള്ളത്തിലാണ് കേട്ടോ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കാറ്. നല്ല ചൂടാണല്ലോ. അപ്പോൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. രണ്ടും തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തണുത്ത വെള്ളം എടുക്കാം, ഇല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമൊക്കെ എടുക്കാം. ഞാൻ ചില ടൈമിൽ ഇളം ചൂടുവെള്ളമാണ് എടുക്കാറ്. ഇന്ന് എനിക്ക് തണുത്ത വെള്ളം എടുക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും പിന്നെ കുറച്ച് ആൽമണ്ടും കുറച്ച് വാൾനട്ട്സും പിന്നെ ഒരു അവക്കാഡോൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് അവക്കാഡോ കിട്ടുന്നത്. ഇതിന് മുന്നൊന്നും അവക്കാഡോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇഫ്താറിൻ്റെ ഇന്നത്തെ ഒരു ഐഡിയ കേട്ടോ. അപ്പോൾ ഞാനീ പറയുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ചെയ്യാം. ഞാനൊരു ഐഡിയ ആയിട്ട് അത് ചെയ്ത് കാണിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇഫ്താർ മീൽ പ്ലാൻ കേട്ടോ. പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലത്തെ ഒരു ഭക്ഷണത്തിൻ്റെ ടൈമാണ്. അതിന് ഞാൻ ഫ്ലാക്സിഡ് ദോശയും കുറച്ച് ബീഫ് കറിയാണ് എടുത്തിട്ടുള്ളത്. ഫ്ലാക്സിഡ് ദോശേൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബട്ടർ കോഫി എടുക്കുന്നുണ്ട്. ഇപ്പോഴും റമദാൻ ആയതിന് ശേഷം രണ്ട് ബട്ടർ കോഫി തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളൂ. ചിലർ മൂന്ന് ബട്ടർ കോഫി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, രണ്ട് ബട്ടർ കോഫി മതിയാവും. അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ദോശ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മുട്ട മിക്സ് മുട്ടയും ഫ്ലാക്സീഡിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അള്ളാ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.